നമസ്കാരം. താങ്കളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്ക് എപ്പോഴും ഭീഷണി ഉയർത്തുന്ന രാജ്യമാണ് ചൈന. ഇന്ത്യയുമായി നിരവധി തവണ ചൈനയ്ക്ക് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചൈനീസ് പട്ടാളക്കാർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചത് വിജയകരമായി തന്നെ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ ചൈന തങ്ങളുടെ രാജ്യത്തിന് ചുറ്റും 71 യുദ്ധവിമാനങ്ങളും 7 യുദ്ധക്കപ്പലുകളും നിരത്തിയെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. US വാർഷിക പ്രതിരോധ ബില്ലിൽ തായ്വാന് പ്രാധാന്യം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ചൈനയുടെ ഈ നടപടി. ഇന്നലെയും ഇന്നുമായി ചൈനീസ് വിമാനങ്ങൾ തായ്വാൻ സമുദ്രാതിർത്തി മറികടന്നതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ശനിയാഴ്ച പാസാക്കിയ US വാർഷിക പ്രതിരോധ ബില്ലിൽ തായ്വാനുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലുള്ള അമർഷത്തിന്റെ ഭാഗമായാണ് ചൈനയുടെ ഈ സൈനിക നീക്കം. തായ്വാനുമായുള്ള സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു അമേരിക്കയുടെ ബില്ല്. ഞായറാഴ്ച രാവിലെ 6-നും തിങ്കളാഴ്ച രാവിലെ 6-നും ഇടയിൽ 47 ചൈനീസ് വിമാനങ്ങൾ തായ്വാൻ കടലിടുക്കിന്റെ അനൌദ്യോഗിക അതിർത്തി കടന്നുപോയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം പറയുന്നു. കര അധിഷ്ഠിത മിസൈൽ സംവിധാനങ്ങളിലൂടെയും സ്വന്തം നാവികസേന കപ്പലുകളിലൂടെയും ചൈനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരുന്നതായി തായ്വാൻ അറിയിച്ചു. ഇപ്പോഴത്തെ US തായ്വാൻ ബന്ധത്തിനും പ്രകോപനത്തിനുമുള്ള ഉറച്ച പ്രതികരണമാണിതെന്ന് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ വക്താവ് ഷീ യി പറഞ്ഞു. തായ്വാന് ചുറ്റുമുള്ള സമുദ്രത്തിൽ ചൈനീസ് സേന സംയുക്ത യുദ്ധ പട്രോളിംഗും സംയുക്ത സ്ട്രൈക്ക് ഡ്രില്ലുകളും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. തായ്വാൻ സ്വയംഭരണ പ്രദേശമെന്ന് അവകാശപ്പെടുമ്പോഴും തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശമാണ് തായ്വാൻ എന്നാണ് ചൈനയുടെ വാദം. വർഷങ്ങളായി തായ്വാനെ തങ്ങളുടെ വിശാല സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കാൻ ചൈന ശ്രമം തുടരുന്നുമുണ്ട്.